ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി പാസ്തയുടെ റെസിപ്പി ആയിട്ടാണ്. അതും നമ്മൾ ഇതിനകത്ത് ക്രീമൊന്നും ചേർക്കുന്നില്ല എന്ന വളരെ ക്രീമി ആയിട്ടുള്ള ഒരു പാസ്തയാണ്. ഒരു പാസ്ത വൈറ്റ് സോസിൽ ഉണ്ടാക്കുന്ന ഒരു പാസ്തയാണ് കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ, ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഇന്ന് ഈ പാസ്ത ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണിത് തയ്യാറാക്കുന്നതെന്ന്. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ്, ഇത് 250 ml മെഷർമെൻറ്റ് കപ്പുള്ള കപ്പിൽ ഒരു കപ്പ് പാസ്ത എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. ആദ്യം ഈ പാസ്ത ഒന്ന് വേവിച്ചെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ 4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് 4 വേണം എന്നില്ല, 3 കപ്പാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ 4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ആ പാസ്ത ഒന്നിക്കൊന്ന് ചെറിയൊരു ഒരു ഉപ്പ് ഒക്കെ ഒന്ന് വരാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഏകദേശം 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് എണ്ണ, അത് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നമുക്കത് ഏകദേശം 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വേണം ഈ വെള്ളത്തിൽ നമ്മൾ ഈ ഒരു പാസ്ത വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വരുമ്പോഴാണ് പാസ്ത ഒട്ടിപ്പിടിക്കാതെയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങണം. ഒന്ന് ചെറിയൊരു ബബിൾസ് ഒക്കെ വരാൻ തുടങ്ങുന്ന ഒരു സമയത്ത് വേണം നമ്മൾ ഇതിനകത്തോട്ട് പാസ്ത ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ചെറിയ രീതിയിൽ തള വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാസ്ത ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതൊരു 80% എന്നുള്ള രീതിയിൽ വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതായത് മൊത്തത്തിൽ ഇതിങ്ങനെ വേവിച്ചെടുക്കരുത്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു പാസ്ത സോസ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും കൂടുതൽ വേവായിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഒരു 80% നമ്മൾ വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ ഞാൻ 7 മിനിറ്റാണ് ഞാൻ വേവിച്ചെടുത്തത്. അതാ ഇത് ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് പിടിച്ചു നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി എന്നുള്ളത്. അതായത് ഒത്തിരി ഉടഞ്ഞു പോവാതെ ആ ഒരു റെസിസ്റ്റൻസ് എപ്പോഴും ഉണ്ടാവണം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരിവം. ഇനി നമ്മളിത് ഒരു അരിപ്പയിലൊന്ന് മാറ്റി ഒഴിച്ചിട്ടുണ്ട്. അത് മാറ്റി ഒഴിച്ച് നമ്മൾ അരിച്ച ഉടനെ തന്നെ നമുക്ക് തണുത്ത വെള്ളം ഒന്ന് തുറന്ന് വിട്ട് ഈ ഒരു പാസ്തയുടെ മേലെ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് ആക്കിയെടുക്കണം കേട്ടോ. കാരണം അത് നല്ലതാണ്, പാസ്ത നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല ഇങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല നമ്മളിത് നൂഡിൽസിനും ഈ ഒരു ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, ഒട്ടിപ്പിടിക്കാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഞാൻ അതും ചെയ്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളം ഒന്ന് വാരാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മാറ്റിവെക്കാം. അപ്പോൾ ഇന്ന് ഞാനത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു പാനും കൂടെ നിങ്ങളെ പരിചയപ്പെടുത്താം കേട്ടോ. ഇതൊരു കാസ്റ്റ് അയണിൻ്റെ പാനാണ്. കൺട്രി കുക്കിൽ നിന്നാണ് നമുക്ക് ഇതിപ്പോൾ 2 പാന് വന്നിട്ടുണ്ടായിരുന്നു. ആമസോണിൽ ഓർഡർ ചെയ്യാൻ കിട്ടും. ഇതിൻ്റെ ഒരു ഇതൊരു കാസ്റ്റ് അയണാണ്. സാധാരണ കാസ്റ്റ് അയൺ ഇത്രയും ഭംഗിയുള്ള ഒരു കാസ്റ്റ് അയൺ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം ഇതാ ഇങ്ങനെയാണ് പാക്കറ്റിൽ നമുക്ക് വരുന്നത് നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത്. ഇപ്പം കാസ്റ്റ് അയണിലൊക്കെ കുക്ക് ചെയ്യണം എന്നാണ് പറയുക. വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ്. നമുക്കിപ്പോൾ ഒരു കോട്ടിങ്ങോ അങ്ങനത്തെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കാസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യണം എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പം എന്താണെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും നല്ല ഭംഗിയുള്ള ഇതിൻ്റെ ഒരു മൂടികയൊക്കെ ആണെങ്കിലും വളരെ ഒരു രസകരമായിട്ടുള്ള രീതിയിലൊക്കെയാണ് നമുക്ക് പാക്കിങ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു കോംപ്ലിമെൻ്റ് പോലെയാണ് തോന്നുന്നു കേട്ടോ. ഒരു കോംപ്ലിമെൻ്ററി പോലെയാണ് ഇപ്പം ഈ ഇത് ചൂട് റബ്ബറിൻ്റെ ഇത് ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് ഞാനൊന്ന് തുറന്ന് കാണിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു പാക്കിൽ വന്നിട്ടുള്ളത്. അപ്പം നമുക്കിങ്ങനെ ചൂട്, നമുക്കറിയാം കാസ്റ്റ് ചെയ്യേണ്ട പാത്രങ്ങൾക്ക് പെട്ടെന്ന് ചൂട് കയറും. അപ്പം അതിൻ്റെ പിടിയൊക്കെ പിടിക്കാച്ചിരി ഇതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു സംഭവം വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഇതിൻ്റെ ഒരു മൂടികം കൂടെ ഞാൻ കാണിക്കാട്ടോ, അത് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത്. കണ്ടില്ലേ, കാണാൻ നല്ല ഭംഗിയുള്ള ഒരു മൂടികയല്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഇതുപോലെയൊക്കെ ഒരു ഇതൊക്കെ കിട്ടുന്നുണ്ട്, ഒരു സർട്ടിഫിക്കറ്റ്, നമ്മുടെ ഒരു വാറണ്ടി ഗ്യാരണ്ടി അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ഡോക്യുമെൻറ്റും ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് ഫില്ല് ചെയ്യുക. പിന്നെ എങ്ങനെയാണ് കാസ്റ്റ് ചെയ്യേണ്ട ഒരു കുഞ്ഞൊരു ബ്രൗഷർ നമുക്ക് തന്നിട്ടുണ്ട്. എങ്ങനെയാണ് പാത്രം സൂക്ഷിക്കേണ്ടതെന്നും അതിനകത്ത് തുരുമ്പ് വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും നമ്മളൊരു കുക്കിംഗ് കഴിഞ്ഞ ഉടനെ ആ പാത്രം എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടതെന്നും ഒക്കെയുള്ള ഒരു കൊച്ചൊരു ഒരു ലീഫ്ലെറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ പാൻ നോക്കി നല്ല ഹെവി ആയിട്ടുള്ള നല്ല അടിക്കട്ടിയുള്ള ഒരു കാസ്റ്റ് അയണിൻ്റെ പാത്രമാണ് ഇത്. ഇത് മാത്രമല്ല കേട്ടോ, ഇതുപോലത്തെ വേറൊരു പാത്രം കൂടി ഉണ്ട്. അപ്പം ഇതിൻ്റെ 2 ലിങ്കും ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം നിങ്ങളൊന്ന് നോക്കി നോക്കുക എങ്ങനെയാണ് എന്നുള്ളത്. അപ്പം അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഓരോ സ്ഥലം എനിക്ക് തോന്നുന്നു ഇന്ത്യയിലും UKയിലൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഇതിപ്പോൾ നമുക്ക് ഇവർ അയച്ചു തന്നതാണ്. അപ്പം ഞാൻ എന്തായാലും ഇന്ന് ഈ ഒരു പാത്രം ട്രൈ ചെയ്യാമെന്നും കൂടെ ഓർത്തു എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ, വളരെ സൂപ്പറാണ്. നല്ല നമുക്കിതിനകത്ത് ചിക്കൻ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ പറ്റിയ ഒരു പാത്രം തന്നെയാണത്.
അപ്പം എന്താണെങ്കിലും നമുക്ക് ഈ പാത്രം ഞാൻ ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. ഞാനൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് സൺഫ്ലവർ ഓയിലാണ്, നിങ്ങൾക്ക് ഒലീവ് ഓയിൽ വേണമെങ്കിൽ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തോട്ട് ഒരു 3 അല്ലി വെളുത്തുള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളിയുടെ ഫ്ലേവറൊക്കെ ഒത്തിരി നല്ലതാണ് ഈ പാസ്തയിലൊക്കെ കിട്ടുന്നത്. അപ്പം അത് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. കരിച്ചിങ്ങനെ എടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് അതിൻ്റെ ഒരു നല്ലൊരു സ്മെല്ല് വരുമല്ലോ, ആ സ്മെല്ല് വരുന്ന ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഒരു സവോള, ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള സവോളയാണ് അത്. ഞാൻ അത്യാവശ്യം വലിയ കഷ്ണം രീതിയിലാണ്, വലിയ വലിപ്പത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഈ സവോള ഒന്ന് ഇളക്കി കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി. നമ്മൾ അതൊന്ന് ഒന്ന് ആ ഒരു ബ്രൗൺ കളർ പോലും ആവണം എന്നില്ല. ജസ്റ്റ് ഒന്ന് ഒന്ന് എന്താ പറയുക, നമ്മൾ ഒതുങ്ങി കിട്ടിയാൽ മതി എന്ന് പറയത്തില്ലേ, ആ ഒരു രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഇതാ അപ്പം നമ്മുടെ സവോളയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ക്യാരറ്റ്, ഞാനൊരു അര ചെറിയ ക്യാരറ്റിൻ്റെ അരഭാഗം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം നിങ്ങളുടെ കയ്യിൽ പല കളറുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ റെഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ക്യാപ്സിക്കം ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മഷ്റൂം ചേർത്ത് കൊടുക്കാം, ചിക്കൻ, അതുപോലെ ബ്രോക്കോലി, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ കുറച്ച് കോണാണ് സ്വീറ്റ് കോൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഫ്രോസൺ ആണ്, ഫ്രോസൺ ആയിട്ടുള്ളത്. ഞാനൊന്ന് അത് ഒന്ന് ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട് ചേർത്തുന്നേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഒരു 3 മിനിറ്റ്, അത്രയും നേരം ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഒന്ന് ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഈ ഒരു പച്ചക്കറികൾക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്ത് 1 മിനിറ്റും കൂടെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതാ 1 മിനിറ്റ് കഴിഞ്ഞു. നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് മൂടി വെച്ച് ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് പിന്നീടാണ് ചേർക്കേണ്ടത്. ഇനി മറ്റൊരു പാൻ എടുക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഞാൻ ഇന്ന് 3 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർക്കുന്നത്. നമുക്ക് ഈ ബട്ടറിൽ തന്നെ ചെയ്യണം എങ്കിലാണ് ആ ഒരു റിയൽ ടേസ്റ്റ് പാസ്തയ്ക്ക് കിട്ടത്തുള്ളൂ. നമ്മളിതൊരു വൈറ്റ് സോസ് ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പം അതിനായിട്ട് ഞാനൊരു 1 ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഏത് 1 ടേബിൾ സ്പൂണിലാണോ ബട്ടർ എടുക്കുന്നത് അതേ 1 ടേബിൾ സ്പൂണിൽ വേണം മൈദ എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിന്നിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂൺ ബട്ടർ, ഇത് സോൾട്ടഡ് ആയിട്ടുള്ള ബട്ടറാണ്, ഇച്ചിരി ഉപ്പുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് വേറെ ഉപ്പ് ചേർക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് എടുക്കുന്നത് ബട്ടറിനകത്ത് ഉപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഉപ്പ് നമ്മൾ മൈദയും കൂടെ ചേർക്കുന്ന സമയത്ത് ചേർത്താൽ നല്ലതായിരിക്കും. അപ്പം നമ്മുടെ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 3 ടേബിൾ സ്പൂൺ ആണോ നമ്മൾ ഈ ഒരു ബട്ടർ എടുത്തത് അതേ അളവിൽ 3 ടേബിൾ സ്പൂൺ ബട്ടർ തന്നെ വേണം, മൈദ തന്നെ വേണം. ഇത് മൈദപ്പൊടിയാണ്. അപ്പം 3 ടേബിൾ സ്പൂൺ ബട്ടറിന് 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, മൈദപ്പൊടി ചേർത്ത സമയത്ത് നമ്മളിത് ലോ ഫ്ലെയിമിലാക്കിയിടാൻ മറക്കരുത്, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഈ ബട്ടറും ഈ മൈദയും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത് ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അതായത് ഈ മൈദയുടെ പച്ചമണം മാറി മൈദ ഒന്ന് വെന്ത് വരണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 1 മിനിറ്റ് 1.5 മിനിറ്റ് സമയം എടുത്തിട്ടാണ് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ടുള്ളത്. അങ്ങനെ താ നമ്മുടെ ഒരു മൈദയ്ക്കൊക്കെ നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഒത്തിരി അങ്ങ് ഇതിൻ്റെ കളർ മാറാൻ നിൽക്കരുത് കേട്ടോ. ജസ്റ്റ് ആ ഒന്ന് ഒന്ന് പെയിൽ കളറായാൽ മാത്രം മതി. ഇനി നമുക്കിതിനകത്തോട്ട് ഞാൻ പാല് ചേർത്തിട്ടുണ്ട്. 1.5 കപ്പ് പാലാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്ക്, എത്രത്തോളം ഈ ഒരു സോസ് വേണമെന്നനുസരിച്ച് പാലിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കാം. പിന്നെ നമുക്ക് ഈ പാല് ചേർക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് പതുക്കെ പതുക്കെ ഇതൊരു സ്പാച്ചില വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടോ ഈ മൈദ നമ്മൾ ഈ പാലൊഴിക്കുന്ന സമയത്ത് മൈദ കട്ടയാവാൻ തുടങ്ങും. ഇങ്ങനെ ചെറിയ ചെറിയ ലംസ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നമ്മൾ ഈ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചുടച്ച് കൊടുക്കുക. പിന്നെ നമുക്കിത് ഇളക്കി കൊടുത്തേക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കുറുകി വരും കേട്ടോ. അപ്പം അതനുസരിച്ച് ലോ ഫ്ലെയിമിലായിട്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുറുകും എന്ന ലംസും ഉണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇപ്പോൾ അതായത് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചതുകൊണ്ട് തന്നെ ലംസൊക്കെ എല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഒരു സോസ് ഒന്ന് തിക്കാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇത് ചെറുതായിട്ടൊക്കെ ഒന്ന് തിക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ഒരു സമയത്ത് ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് പൊടികളും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം ആദ്യം ഞാൻ ചേർക്കാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടി ഞാൻ 1/2 ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇച്ചിരി ഉപ്പാണ്. ഞാൻ നേരത്തെ ഉപ്പെന്ന് പറഞ്ഞു, പക്ഷെ ഇപ്പോഴാണ് കേട്ടോ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് 1/2 ടീസ്പൂൺ തന്നെ ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നമ്മുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ്, അതായത് ഉണക്കമുളക് ഒന്ന് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ള ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് 1/2 ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അടുത്തത് ഞാൻ ഇതിനകത്തോട്ട് നമ്മുടെ മെയിൻ ആളെ ചേർക്കാൻ വിട്ടുപോയി, അതാണ് നമ്മുടെ ഇറ്റാലിയൻ ഹെർബ്സോ ഒറിഗാനോ, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതനുസരിച്ചുള്ളത് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒറിഗാനോ ആണ് ചേർക്കുന്നത്. ഇപ്പം നമുക്ക് നാട്ടിലൊക്കെ ഇതൊക്കെ പാക്കറ്റിൽ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ കുപ്പികളിലൊക്കെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് മിക്സഡ് ഹെർബ്സ് യൂസ് ചെയ്യാം, ഇറ്റാലിയൻ ഹെർബായിട്ട് അങ്ങനെ എഴുതിയത് ഉള്ളത് മേടിക്കാം, അല്ലെങ്കിൽ ഒറിഗാനോ സെപ്പറേറ്റ് ആയിട്ടൊക്കെ മേടിക്കാവുന്നതാണ്. അപ്പോൾ അതാ നമ്മുടെ ക്രീം ഇങ്ങനെ തിക്കായി വരുന്നുണ്ട്. ഇത്രയും പോരാ, കുറച്ചും കൂടെ തിക്കാവണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു സൂത്രം കൂടെ ചേർക്കുന്നുണ്ട്. അതിനാണ് ഞാൻ നമ്മുടെ ചീസ് ചേർക്കുന്നുണ്ട്, ഒരു വൈറ്റിൻ്റെ ചീസിൻ്റെ ഷീറ്റ് ചേർക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണൽ, ആൾ വേണം എന്നൊന്നുമില്ല. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഞാൻ ഈ ഇളക്കുന്ന സമയത്ത് ചീസ് ചേർക്കുന്നതിന് മുൻപ് തന്നെ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഈ ചീസ് ചേർത്തതുകൊണ്ട് പെട്ടെന്ന് തിക്കാവുന്നേ ഉള്ളൂ. ഇപ്പം അതാ നിങ്ങൾക്ക് കാണുന്നില്ല, ചീസ് നമ്മളിതിനകത്ത് ചേരുന്നതിന് മുൻപേ തന്നെ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇവിടെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇച്ചിരി ചീസ് ഐറ്റം കൊടുക്കുമ്പോൾ അത് കുറച്ചും കൂടെ നല്ലതാണെന്ന് വെച്ചിട്ടാണ് ചീസ് ചേർത്തിട്ടുള്ളത്. ഇനി ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. നിങ്ങൾക്കത് ചെഡാർ ചീസ് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം, ചീസ് ഇഷ്ടം, അത് ചേർത്ത് കൊടുക്കുക. ഇത് വൈറ്റ് കളറിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടും ഇതൊരു വൈറ്റ് സോസ് ആയതുകൊണ്ടുമാണ് ഞാൻ വൈറ്റ് സ്ലൈസ് ഷീറ്റ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു നല്ല ക്രീ തിക്കായിട്ടുള്ള നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല രുചിച്ചൊക്കെ നോക്കുക. ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ നമ്മൾ പച്ചക്കറികളൊക്കെ വഴറ്റിയ പാത്രം തന്നെയാണ് എടുത്തിരിക്കുന്നത്, നമ്മുടെ പുതിയ കാസ്റ്റ് അയൺ. അപ്പം അതിലത്തെ പച്ചക്കറികൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലാണ് മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ വേവിച്ചിട്ട് എടുത്തിട്ടുള്ള പാസ്ത ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ മേലെ കുറച്ച് ക്രീം, നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്രീമിൽ നിന്ന് ഒരു പകുതി ക്രീം ഈ ഒരു പാസ്തയുടെ മേലെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പച്ചക്കറികൾ നമുക്കിതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ ബാക്കിയുള്ള വൈറ്റ് സോസും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളിതിങ്ങനെ പതുക്കെ അങ്ങനെ മിക്സ് ചെയ്തെടുക്കാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് പാസ്തയ്ക്ക് കട്ടി കൂടിയെന്ന് തോന്നുവാണെങ്കിൽ അതനുസരിച്ച് കുറച്ച് പാലോ വെള്ളമോ ചേർത്ത് അതൊന്ന് ലൂസാക്കി എടുക്കാം. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക കേട്ടോ. ഇനി അതെല്ലാം കുറച്ചും കൂടെ തിക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചീസ് ചേർക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ നമ്മൾ അടുപ്പിൽ അതൊന്ന് ഒന്ന് കുറുക്കിയെടുക്കണം, അത്രയേ വേണ്ടൂ. അപ്പം അങ്ങനെ ഞാൻ നമ്മുടെ ലെയർ ലെയറായിട്ട് നമ്മുടെ ചീസും ചീസല്ല നമ്മുടെ വൈറ്റ് സോസും ഒക്കെ ചേർത്ത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓൺ ചെയ്യുക. ഫ്ലെയിം ഓൺ ചെയ്ത് ഏറ്റവും ലോട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ഒരു മിനിറ്റ് സമയം എടുത്തിട്ട് ഞാനത് മിക്സ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നത്, ലോ ഫ്ലെയിമിലാണ്. ഈ ഒരു സമയത്ത് ഇത്രയും മതിയാവും. ഈ ഒരു രീതിക്കാണ്, കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു സെർവിങ് പ്ലേറ്റിനകത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ എല്ലാവരും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കാം. മിക്കവർക്കും ആ ഒരു വൈറ്റ് സോസിൽ എങ്ങനെയാണ് പാസ്ത ഉണ്ടാക്കുന്നത് എന്നുള്ളതൊരു കൺഫ്യൂഷനാണ്. ക്രീം യൂസ് ചെയ്യണോ, അല്ലെങ്കിൽ എത്രത്തോളം ക്രീമിലാണോ ഇത് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ മൈദ വെച്ചിട്ട് ഇത്രയും ക്രീമാക്കി എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു സംശയമുള്ളവരുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ക്രീം ഒന്നും വേണ്ട, നമ്മുടെ വീട്ടിലുള്ള മൈദയും ബട്ടറും വെച്ചിട്ടാണ് നല്ല ഒരു അടിപൊളി ക്രീമായിട്ടുള്ള ഒരു വൈറ്റ് സോസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്, അല്ലെങ്കിൽ പാസ്ത സോസ് ഉണ്ടാക്കിയെടുക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം അറിയിക്കുക. അതോടൊപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻ്റിൽ ദെൻ, ബൈ ബൈ.